നമ്മുടെ ഓണത്തിന്റെ ഫോട്ടോ ഷൂട്ടിന്റെ ലൈഫ് എടുക്കുന്നു വിജിത 143. പിന്നെ നമ്മുടെ രാജേഷ് അഞ്ജലി വന്നിട്ടുണ്ട്. രാജേഷ് അഞ്ജലി കപ്പൽസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിക്കാണ് ഫോട്ടോ ഷൂട്ട്. പിന്നെ ഒടുക്കത്തെ മഴയാണ്. എന്തെങ്കിലും ഒരു ദിവസം പ്ലാൻ ചെയ്ത അപ്പം മഴ ഒടുക്കത്തെ മഴ. പിന്നെ ബിന്ദുവിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ഇതാ അവിടെ ചേച്ചിയുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത്, ഞാൻ നല്ല കളർ വെച്ചിട്ടില്ലോ. ഈ കളർ നേരിട്ടാണ്. രാജേഷിന്റെ ബൈക്ക് ഇരിക്കുന്നു. എന്തല്ലേ ഒരു ചേർച്ച കണ്ട ഗൈസ്. ഇതാണ് എന്റെ മുണ്ടട്ടാ, സിൽവർ കരയാണ് വരുന്നത്. ബ്ലാക്ക് ഷർട്ടാണ് ഇതെടുക്കണടി വിജയ്. അല്ലേ ഇതാണ് നോക്കിട്ടാ. അത് വേണമെങ്കിൽ എങ്ങനെ ഇട്ടൂടെ. അയ്യോ, നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അനൂസ് ഫോട്ടോഗ്രാഫി ഉണ്ട്. ജുവിൻ ബ്രോ, ജുവിനാ ജിബിൻ ബ്രോ അല്ലേ? ജിബിൻ വയനാട് ഫോട്ടോഗ്രാഫി ഫേമസ് ആണ്. എങ്ങനെ നമ്മളിതാണ് ഇവിടെ രാജേഷ് ബ്രോ റെഡ് ആൻഡ് വൈറ്റിൽ നിൽക്കാൻ നിൽക്കുന്നുണ്ട് അല്ലേ ബ്രോ? നോക്കറോ ഉണ്ടാ എന്നെ കാണിച്ചാലും പറ്റില്ല. ഞാൻ പറയണ്ടേ, ആ നമ്മുടെ അക്ഷയ് ബ്രോ തേനാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ചെറുക്കി 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 ലൈറ്റ് വരുന്നത് കൊണ്ട് ഇതൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. ലൈറ്റ് വരുന്നതൊക്കെ ഇത് ഫ്ലാഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിജയ് അവിടെ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് നടക്കുന്നുണ്ട്. കണ്ണ മുല്ലപ്പ് തന്നെ ഇരുന്നിട്ടാ നൈസില്.
ഇരിക്കണതാ ഇങ്ങനെ ബ്രോന്റെ തല ഇങ്ങനെ
കുറച്ചും കൂടി നിങ്ങളുടെ തല കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടു പോകണം. ആ അങ്ങനെ ചേർന്നിട്ടാ പറയാ. ആ കൊടുപ്പോനെ കയറി കയറി കയറി. നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്നെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ആളെ കാണിച്ചു തരാനാണ് പോണെ. ചേച്ചിയുടെ പേര് ടിഫി എന്നാണ്. ചേച്ചി വന്നിട്ടുള്ളത് എറണാകുളത്ത് നിന്നാണ് കേട്ടോ. അപ്പൊ ചേച്ചിനെ കണ്ടി ഏർലി മോർണിംഗ് എത്തി, 6 മണിക്ക് തന്നെ എത്തി. നല്ല കൃത്യനിഷ്ഠതയാണ്. ഈ ലൈറ്റ് വരെ ഇത് നല്ല സെന്റ്. ഇതാണ് ചേച്ചി. ഇതാണ് അവിടെ ഇരുന്നു. ഈ ചേച്ചിയാണ് എന്നെ ഇങ്ങനെയാക്കി തന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് മേക്കപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. വല്ലാണ്ട് എല്ലാരും പറഞ്ഞു വല്ലാണ്ട് ഓവറായിട്ടൊന്നും തോന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള നല്ല രസമുണ്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക്, ടീച്ചറുടെ നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങക്ക് കോണ്ടാക്ട് ചെയ്യാം. എന്നോട് മുമ്പേ പറഞ്ഞു, ഞാൻ സംസാരിക്കില്ല എന്താണ്, അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്നെ ആ കോലത്ത് നീ കോലത്തിലേക്ക് ആക്കിയെടുത്തില്ലേ. അതെ, ട്രഡീഷണൽ ആയിട്ട് എന്നെ ഒരു ലുക്കിലേക്ക് മാറ്റിയെടുത്തു. എല്ലാരും പറഞ്ഞു നന്നായിട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വല്ല ഫംഗ്ഷൻ ആ വെഡിങ് എൻഗേജ്മെന്റ് ഇതുപോലെ ഫോട്ടോഷൂട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ടൈം 6 മണിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോട് കറക്റ്റ് സമയത്തേക്ക്. മേക്കപ്പ് ചെയ്യാൻ വന്ന ചേച്ചി പോവാണ്. നല്ല കമ്പനി ആയിരുന്നു. ഇന്നത്തെ അവസാനിച്ചു എന്നാ കഴിഞ്ഞു, ഓണം ഷൂട്ട് കഴിഞ്ഞു. ഇത് പിടിച്ച ഞാൻ സാധനം കയറ്റി ചോർക്കട്ടെ. ബൈ ഗൈസ്. അനു ഹായ് പറയ. ഇവരായിരുന്നു കേട്ടോ നമുക്ക് ഷൂട്ട് ചെയ്ത്. ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കണ്ട കേട്ടോ, കുഴപ്പമില്ലല്ലോ ചേട്ടാ. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു. ബൈ. അവനോക്കെ
ഇനിയും കാണാം, ബൈ. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കുറച്ച് വൈകിക്കെങ്കിലും ഇന്നത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വൈകിച്ചു എന്ന് പറയാനില്ല, പക്ഷെ കറക്റ്റ് ആയിരുന്നു. എന്താ പറയാ, നല്ല മേക്കപ്പ് ആയിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സത്യം പറഞ്ഞ രണ്ടുപേരെയും നല്ല രീതിക്ക് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അല്ല, ചില ഫോട്ടോഷൂട്ടുകൾക്ക് പോകുമ്പോഴേ നമ്മള് ചിലപ്പം മേക്കപ്പിന് മുന്നേ കാണുന്ന ആളല്ല, ചിലപ്പോ മേക്കപ്പ് ആ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു. അത് ഭയങ്കര നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങനെട്ട് കാണിച്ചെന്നിട്ടുണ്ടായിരുന്നില്ലോ, അപ്പൊ ഇതിങ്ങനെയൊക്കെയാണ് ഇട്ടുണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ ഇട്ടത് അത്ര നന്നായിട്ടൊന്നും ഇല്ല, ഇങ്ങനെ കൊപ്പിച്ചെടുത്തു. നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സൂപ്പർ ഫോട്ടോഷൂട്ടായിരുന്നല്ലോ. എന്താ ചേച്ചി, പക്ഷേ നമ്മള് ക്യാമറ, അതായത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വന്ന ചേട്ടനും പിന്നെ അനു അവളും പറഞ്ഞു കറക്റ്റ് നല്ല ഇതായിട്ട് രണ്ടാൾക്കും നല്ല മാച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട് മേക്കപ്പ് എന്ന് പറഞ്ഞു. രണ്ടാൾക്കും എനിക്കും അഞ്ചലിക്കും. ഞാൻ പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഉണ്ടട്ടാ അതെ, ഞാൻ കിടന്ന് ഉറങ്ങി എനിക്ക് വൈകിയാണ്ടായി. മുല്ലപ്പൂ പിന്നെ ഹെയർ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് കാരണം കൊണ്ട് തലവേദന. മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ തലവേദന വരും, അതാ തോന്നുന്നത്. ഇത് പറഞ്ഞു എനിക്ക് കൊറോണ എന്നാ. അപ്പോ ഷൂട്ട് നല്ല കുഴപ്പമില്ലാത്തൊരു ഷൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ കംഫർട്ടബിൾ ആയി. എന്താ പറയാ, കൊറേ ഇങ്ങനെ ഇങ്ങനെ എടുത്ത അങ്ങനെ ഇല്ല. നമുക്ക് അത്യാവശ്യം ഒറ്റ ക്ലിക്ക്, ആ ക്ലിക്ക് നല്ലതാവണം വരെ ക്ലിക്ക് ചെയ്യും. ആ ഒരു സെയിം പോസിൽ അത് ശരിയായി കഴിഞ്ഞാൽ ആ ഒരു ക്ലിക്ക് അവിടെ തോടെ പറയുന്ന ഈസായിരുന്നു. ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യുക, ആറുണ്ടോ മാത്രം നിൽക്കി. അങ്ങനെ മൊത്തം ഒരു അഞ്ചാറ് പിക്ക് മാത്രം എടുത്തുള്ളൂ. അവിടുത്തെ പിക്കൊക്കെ നല്ല ഹൈലൈറ്റ് ആണ്, നല്ല നോക്കിയിട്ട് അവരുടെ പോസുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള പോസുകളൊക്കെ അവരെന്നെ പറഞ്ഞു. ഈ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് കുറേ എടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആയിട്ട് കുറേ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല, എടുക്കേണ്ടത് അത്യാവശ്യത്തിന് മാത്രം എടുത്തിട്ടുള്ളൂ. നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു മേക്കപ്പ് കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്ര ഉള്ളോ നിങ്ങൾക്ക്? പെട്ടികട മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ എന്ത് കണ്ടാലും പെട്ടികടായിട്ട് തോന്നുന്നു. അല്ല, അപ്പൊ അങ്ങനെ പറയുമ്പോ മനസ്സിലാക്കി കൂടെ എന്താണ് അയാളുടെ പ്രശ്നം എന്നുള്ളത്. അല്ല, ഒരു പെട്ടികട ഉണ്ടാക്ക്, എന്താണ് പെട്ടികട മാത്രം അറിയുള്ളൂ. അല്ല, പെട്ടികടക്ക് എന്താണ് പ്രശ്നം? പെട്ടികടൊന്നും ജീവിക്കണ്ടേ? അല്ലേ, ദിവസം പെട്ടെന്ന് പോയില്ലേ, പെട്ടെന്ന് ആറു മണിക്കൂറൊക്കെ അവിടെ രജിസ്റ്റർ അടിച്ചിരുന്നുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങള് ഇല്ലേ, എന്താണ് പറയാനുള്ളത്? നല്ലൊരു ദിവസമായിരുന്നു. നമ്മളെ വാടക പുതിയ വീട്ടിലേക്ക് ആദ്യത്തോണാണ് വരുന്നത്. ആദ്യത്തോണാണ്, അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളെന്തായാലും വരും.
കാരണം ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ മോളുടെ ഞാൻ അടുത്ത് ഇടയ്ക്ക് പറയും ടാറ്റോ ആർട്ടിസ്റ്റ് ആവുമ്പോ ഇത് ചെയ്യണം ടാറ്റോ ചെയ്യണം നമുക്ക് ഇനി എന്താ ഇതൊക്കെ അല്ലേ ആര് നമ്മളൊരു വീട്ടില് പുതിയ വീട്ടില് ഞങ്ങള് നാലാള് ഞങ്ങൾ അഞ്ചാളും കൂടിയിട്ടുള്ള ആദ്യത്തെ ഓണാണ്. ഓരോണ് നമ്മുടെ മോളുടെ ആദ്യത്തെ ഓണാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്താഴ്ച ചിലപ്പോ ട്രോളൊക്കെ ഉണ്ടെന്നുണ്ട് പുതിയ വീട്ടിലെ ഓണാഘോഷിച്ചു പിന്നെ പാല് കാച്ചിന് പറഞ്ഞ അങ്ങനെയാ പാല് കാച്ചുന്നു വാടക വീട്ടിൽ പൂക്കളം പൂക്കളം ആ അതന്നെ പാല് കാച്ചുന്നു പാല് കാച്ചുന്നത് നോക്കി നിക്കുന്നു പാല് കാച്ചു നോക്കിയൊക്കെ എങ്ങനെയാണ് പാല് പിന്നെ കൊറേ ബഹളം അതാണ് ആളുടെ ഒരു പ്രശ്നം അതൊന്നും നമ്മള് പറയണില്ല അതെ കുറ്റം പറയലൊരു പണിയായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ ഇതിന് നിക്കുക. കാരണം ട്രോള് എന്ന് പറഞ്ഞാൽ നമ്മള് തമാശ രീതിയിലുള്ള ട്രോളും കുറ്റം പറഞ്ഞിട്ടുള്ള ട്രോളും ആൾക്കാർ വ്യൂ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ ചെറുനക്കി പട്ടി എന്നൊക്കെ പറയില്ലേ ഇല്ല നക്കികൾ ഞങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളിൽ ചെയ്യുന്നു ഞങ്ങളുടെ ചെറിയങ്ങനെ നക്കിയിട്ട് വീഡിയോ ചെയ്യുന്നവരാണ് ട്രോള് എല്ലാ ട്രോളന്മാരും നല്ലാട്ടാ നല്ല രീതി കളിയാക്കിട്ട് ചെയ്യണം തമാശ രീതിയിലുണ്ട് ആ വീഡിയോ കണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് തമാശയായിട്ട് തോന്നുന്നു ചിരിക്കാനുള്ള ഭംഗി പക്ഷെ ഇത് എന്തേലും ഒരു വീഡിയോ ആരുടെയെങ്കിലും ട്രെൻഡിങ്ങിൽ കയറാൻ വേണ്ടി നോക്കിയിരിക്കാണ് അയ്യോ ട്രോളട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടുതലും വേണം കേട്ടോ സബ്സ്ക്രൈബ് ഇല്ലാത്തവരൊന്നും അവര് നോക്കില്ലേ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ട് തരുക എൻഗേജ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഓണം ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചോട്ടെ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തു നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കാരണം കുറെ പേര് വന്നിട്ട് നമുക്ക് അങ്ങനൊരു ബുദ്ധിമുട്ട് ചിലർക്കുണ്ടാവും എനിക്ക് അത് ഉണ്ടാക്കി മേക്കപ്പിന്റെ ചേച്ചിയുടെ ചാനലും കാര്യങ്ങളും ചാനലല്ല ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫേസ്ബുക്ക് ഐ ഡി എല്ലാം അടി കൊടുക്കാം അതെ നമ്പർ എടുക്കാം നമ്മള് ഡീറ്റെയിൽ കൊടുക്കാട്ടാ ആ ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് സെറ്റ് ആക്കിട്ട് അടിപൊളി പറയാൻ വയ്യ കറക്റ്റ് ആ ചേച്ചി ആ സമയത്ത് കറക്റ്റ് 6 മണി 6 മണി 6 മണിക്ക് കറക്റ്റ് ഇവിടെ എത്തി അതെ ക്യാമറ തരണം പറഞ്ഞു നല്ല അങ്ങനെയൊക്കെ കാരണം അവര് വന്നപ്പോ തന്നെ പറഞ്ഞു അവർക്ക് മുമ്പ് ഒരു വർക്ക് ഉണ്ടായിരുന്നു വർക്കില് പെൺകുട്ടീനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മേക്കപ്പ് ചെയ്തിട്ട് അവർക്ക് കണ്ടപ്പോ അവർക്ക് അങ്ങനെ നല്ലതായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് വീഡിയോ അവസാനിപ്പിക്കാനാണ് കാരണം ലിമിറ്റ് കൂടുന്നു ടൈം കൂടുന്നു അപ്പൊ അപ്പൊ ഗൈസ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ സീ യു ഗൈസ്.